സംസ്ഥാനമൊട്ടാകെ ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആഹ്വാനമനുസരിച്ച് എല്ലാ ജില്ലയിലും കളക്ടറേറ്റിൻ്റെ മുമ്പ് ധർണ നടത്തുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലാണ് ധർണ. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോൻ ജോസഫ് MLA അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ചെറുകിട കരാറുകാരെ ഇത്രയധികം ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻറ് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. 17,000 കോടി രൂപയാണ് കരാറുകാർക്ക് ഗവൺമെൻറ് കൊടുക്കാനുള്ള കുടിശ്ശിക. ലൈസൻസിൻ്റെ സെക്യൂരിറ്റി ഫീസ് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ആ വർധനവ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പല ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാർക്കും നിവേദനം കൊടുക്കുകയും ഈ അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം കരാറുകാർക്ക് കിട്ടാനുള്ള കുടിശ്ശികകളൊന്നും യാതൊരു കാരണവശാലും മാർച്ച് കഴിഞ്ഞാലും കിട്ടാൻ സാധ്യതയില്ല. കരാറുകാർ ഇത് ഈ തൊഴിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ചെറുകിട കരാറുകാർ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ഈ ആവശ്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചും കൊണ്ട് ഇന്ന് എല്ലാ ജില്ലയിലും കളക്ടർക്കും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും നിവേദനങ്ങൾ നൽകുകയാണ്. ഈ നിവേദനത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ February 10 മുതൽ നമ്മൾ സമരം ശക്തമാക്കും. ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ് ഈ സമരത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ കൂടിയ എല്ലാ കരാറുകാർക്കും എല്ലാ കരാറുകാർക്കെല്ലാം ആശംസ അറിയിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.